നമസ്കാരം. കുട്ടികൾക്കും സ്ത്രീകൾക്കുമെതിരായ കുറ്റകൃത്യങ്ങളിലെ കൃത്യമായ ഇടപെടലിൽ പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാക്കി ഉത്തർപ്രദേശ് സർക്കാർ. 2022 മാർച്ച് 25 മുതൽ ജൂലൈ 16 വരെയുള്ള കണക്കുകൾ പുറത്തുവിട്ടുകൊണ്ടാണ് ജാഗ്രതയും കാര്യക്ഷമതയും യോഗ്യ സർക്കാർ അവകാശപ്പെടുന്നത്. കുട്ടികൾക്കും സ്ത്രീകൾക്കുമെതിരായ ലൈംഗിക അതിക്രമം ഉൾപ്പെടെയുള്ള കേസുകളിൽ 2752 പ്രതികളെ കുറ്റവാളിയാക്കി കണ്ടെത്തുകയും ശിക്ഷ ഉറപ്പാക്കുകയും ചെയ്തു. പോലീസ് സ്റ്റേഷനുകളിൽ മാത്രമായി കേസ് ഒതുങ്ങാതെ കോടതികളിലും നിരന്തര ഫലപ്രദമായ ഇടപെടൽ നടത്തിയാണ് ഈ നേട്ടത്തിലേക്ക് എത്തിയതെന്ന് ആഭ്യന്തര വകുപ്പ് വ്യക്തമാക്കുന്നു. ശിക്ഷിക്കപ്പെട്ടവരിൽ 328 പേർക്ക് ജീവപര്യന്തവും 594 പേർക്ക് 10 വർഷം ജയിൽ ശിക്ഷയും 1834 പ്രതികൾക്ക് 10 വർഷത്തിൽ താഴെയുള്ള ജയിൽ ശിക്ഷയും ഉറപ്പാക്കിയെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രാലയത്തിൻ്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നു. NIA ഡെപ്യൂട്ടി സൂപ്രണ്ട് തൻസീർ അഹമ്മദും ഭാര്യ ഫർസാന ഹാദൂനും കൊല്ലപ്പെട്ട കേസിൽ ഗുണ്ടാ നേതാവ് മുനീർ അഹമ്മദിനും സഹായി റയാനും പരമാവധി ശിക്ഷയായ വധശിക്ഷ ലഭിച്ചെന്നും ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി അവനീഷ് അവസ്തി പറഞ്ഞു. ഗുണ്ടകൾക്കും ആക്രമികൾക്കുമെതിരെ സർക്കാർ ശക്തമായ നിലപാട് സ്വീകരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇക്കാലയളവിൽ കുട്ടികളെ പീഡിപ്പിച്ചതിന് 892 പേർക്കെതിരെ പോസ്കോ കേസ് ചുമത്തിയെന്ന് അഡീഷണൽ ഡയറക്ടർ ജനറൽ അശുതോഷ് പാണ്ഡെ പറഞ്ഞു. ഇവരിൽ 145 പേർക്ക് ജീവപര്യന്തവും 291 പേർക്ക് 10 വർഷത്തിലേറെ തടവും 456 പേർക്ക് 10 വർഷത്തിൽ താഴെ തടവ് ശിക്ഷയും ലഭിച്ചു. സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമ കേസുകളിൽ 1864 പ്രതികളാണ് ശിക്ഷിക്കപ്പെട്ടത്. ഇതിൽ 184 പേർക്ക് ജീവപര്യന്തവും 303 പേർക്ക് 10 വർഷത്തിലേറെ തടവും 1378 പേർക്ക് 10 വർഷത്തിൽ താഴെ തടവും എന്നിങ്ങനെയായിരുന്നു ശിക്ഷ ലഭിച്ചതെന്ന് സർക്കാർ വ്യക്തമാക്കി. അതേസമയം സ്വാതന്ത്ര്യദിനത്തിലെ അവധി ഒഴിവാക്കി ഉത്തർപ്രദേശ് സർക്കാർ. സ്കൂളുകൾ, കോളേജുകൾ, സർവകലാശാലകൾ, മാർക്കറ്റുകൾ, സർക്കാർ ഇതര സ്ഥാപനങ്ങൾ എന്നിവയ്ക്കെല്ലാം തുറന്നു പ്രവർത്തിക്കണമെന്ന് സർക്കാർ അറിയിച്ചു. സ്വാതന്ത്ര്യദിനത്തിൻ്റെ 75-ാം വാർഷികത്തിനോടനുബന്ധിച്ച് വിപുലമായ പരിപാടികൾ നടത്തുമെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നേരത്തെ അറിയിച്ചിരുന്നു. ഔപചാരിക പരിപാടിക്കപ്പുറം ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് അവധി ഒഴിവാക്കുന്നതെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.